നമസ്കാരം മംഗളം ന്യൂസിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ബിനി പ്രമരാജ് ഇസ്രായേൽ സൈന്യത്തിനെതിരെ ഹിസ്ബുള്ള നടത്തിക്കൊണ്ടിരിക്കുന്നത് ശക്തമായ ആക്രമണമാണ് ഇതിനോടകം നിരവധി പേരാണ് ഹിസ്ബുള്ളയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത് ഇസ്രായേലിനെതിരെ ഒരു തരത്തിലുള്ള വിട്ടുവീഴ്ചയ്ക്കും തയ്യാറല്ല എന്നാണ് ഹിസ്ബുള്ള വ്യക്തമാക്കിയത് അതേസമയം ഗസയിലെ ഹമാസിന്റെ തുരങ്കങ്ങളിലേക്ക് ഇസ്രായേൽ സൈന്യം കടൽവെള്ളം പമ്പ് ചെയ്യാൻ ആരംഭിച്ചതായി റിപ്പോർട്ടുകൾ ഇസ്രായേൽ സൈന്യത്തിന്റെ മിലിട്ടറി ഓപ്പറേഷനെ കുറിച്ചുള്ള യു എസ് ഉദ്യോഗസ്ഥരുടെ വാക്കുകളെ ഉദ്ധരിച്ച് ദി വാൾ സ്ട്രേറ്റ് ജേണലാണ് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്യുന്നത് ഈ കാര്യത്തെക്കുറിച്ച് പ്രതികരിക്കാനായി ഇസ്രായേൽ പ്രതിരോധ മന്ത്രിയുടെ വക്താവിനെ സമീപിച്ചെങ്കിലും അദ്ദേഹം അതിനെ വിസമ്മതിക്കുകയായിരുന്നു ഇസ്രായേൽ സൈന്യത്തിന്റെ ഈ നീക്കം ഗസയുടെ ശുദ്ധജല ലഭ്യതയും വിതരണത്തെയും സാരമായി ബാധിക്കുമെന്ന് ഇതിനോടകം തന്നെ മുന്നറിയിപ്പുകളും നൽകിയിട്ടുണ്ട് ഗാസിയിലെ ഹമാസിന്റെ തുരങ്കങ്ങൾ കടൽവെള്ളം ഉപയോഗിച്ച് തകർക്കാൻ ഇസ്രായേൽ പദ്ധതിയിടുന്നുണ്ടെങ്കിൽ അത് വലിയ ക്രൂരതയാണെന്നും യുദ്ധക്കുറ്റമാണെന്നും യു എനിലെ റഷ്യയുടെ ആദ്യത്തെ ഡെപ്യൂട്ടി സ്ഥിരാംഗമായ ദി മൈത്രി തന്നെ സുരക്ഷാ കൗൺസിൽ യോഗത്തിനാണ് അറിയിച്ചത് ഇക്കഴിഞ്ഞ ദിവസങ്ങളിൽ ഇസ്രായേൽ വെള്ളപ്പൊക്കത്തിലൂടെ ഗസാ മുനമ്പിലെ തുരങ്കങ്ങൾ കടൽവെള്ളം ഉപയോഗിച്ച് തകർക്കുവാൻ പദ്ധതിയിടുന്നതായ ഞെട്ടിക്കുന്ന വിവരങ്ങൾ പുറത്തുവന്നിരുന്നു നിലവിൽ ലഭ്യമായ വിവരങ്ങൾ അനുസരിച്ച് കടൽവെള്ളം പമ്പ് ചെയ്യാൻ പൈപ്പുകളും പമ്പുകളും അടങ്ങിയ സിസ്റ്റം ഐ ഡി എഫ് സജ്ജീകരിച്ചിട്ടുണ്ട് ഇപ്പോൾ യു എസുമായി അവർ വെള്ളപ്പൊക്കം സൃഷ്ടിക്കുന്നതിന്റെ സാധ്യതകൾ ചർച്ച ചെയ്യുന്നതായാണ് വിവരമെന്ന് പറഞ്ഞു കടൽവെള്ളം ഗസയിലെ കുടിവെള്ളം മലിനമാക്കുമെന്നും പ്രദേശം വാസയോഗ്യമല്ലാതാക്കുമെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി ഇസ്രായേൽ സേന ഗസയിൽ ആക്രമണങ്ങൾ പുനരാരംഭിച്ചതിന് പിന്നാലെ പാലസ്തീനിലെ സ്ഥിതിഗതികൾ കൂടുതൽ വഷളായ സാഹചര്യത്തിൽ ചൈന റഷ്യ യു എന്നീ രാജ്യങ്ങൾ അടിയന്തര സെഷൻ നടത്താനായും ആവശ്യപ്പെട്ടിരുന്നു നേരത്തെ അക്രമകാരികൾ പ്രളയത്തിൽ നശിച്ചുവെന്ന ഖുറാൻ വാക്യങ്ങൾ അടങ്ങിയ ലഘുലേഖകൾ ഇസ്രായേലി ഹെലികോപ്റ്ററുകൾ ഗസയിൽ വിതരണം ചെയ്തിരുന്നു ഇതിന് പിന്നാലെയാണ് വെള്ളപ്പൊക്കത്തിലൂടെ ഗസയിലെ തുരങ്കങ്ങൾ നശിപ്പിക്കുവാൻ ഇസ്രായേൽ പദ്ധതിയിടുന്നതായി ചർച്ചകൾ വ്യാപകമായത് അതേസമയം വീടുകളും കെട്ടിടങ്ങളും മുച്ചൂട് നശിപ്പിച്ച ഇസ്രായേൽ കുടിനതയ്ക്കിടെ ഗസയിൽ എണ്ണായിരം പേരെ കാണാതായതായി ഗസ സിവിൽ ഡിഫൻസ് സപ്ലൈ ഡയറക്ടർ മുഹമ്മദ് ആൽ മുഖർ അറിയിച്ചു കാണാതായവരിൽ ഭൂരിഭാഗവും ഇസ്രായേൽ ആക്രമണത്തിൽ തകർന്ന കെട്ടിടാവശിഷ്ടങ്ങൾക്കിടയിൽ കുടുങ്ങിക്കിടക്കുന്നതായാണ് കരുതുന്നതെന്ന് അദ്ദേഹം പറഞ്ഞു ഗസയുടെ വടക്കൻ തെക്ക് മേഖലകളിലാണ് ഏറ്റവും കൂടുതൽ ആളുകളെ കാണാതായതെന്ന് അൽ ജസീറയ്ക്ക് നൽകിയ അഭിമുഖത്തിൽ അൽ മുഖേർ പറഞ്ഞു ജീവൻ രക്ഷിക്കാൻ സിവിൽ ഡിഫൻസിന് ആവശ്യത്തിനുള്ള വാഹനങ്ങൾ ഇല്ലെന്നും ഇസ്രായേൽ ആക്രമണത്തിൽ നിരവധി തങ്ങളുടെ വാഹനങ്ങളാണ് തകർന്നതെന്നും അദ്ദേഹം പറഞ്ഞു കുടിയൊഴിപ്പിക്കപ്പെട്ട പത്തൊമ്പത് ലക്ഷം പേർ തിങ്ങി താമസിക്കുന്ന തെക്കൻ ഗസയിലെ അഭയാർത്ഥി കേന്ദ്രങ്ങളിൽ മഞ്ഞപ്പിത്തമടക്കമുള്ള പകർച്ചവ്യാധിയും മഴയും ദുരിതം വർദ്ധിപ്പിക്കുന്നുണ്ടെന്നും അൽമുഗർ പറഞ്ഞു ഇവിടെ മൂന്ന് ലക്ഷത്തി അറുപതിനായിരം പേർക്ക് വിവിധ സാംക്രമിക രോഗങ്ങൾ കണ്ടെത്തിയതായി ഫാലസ്തീൻ ആരോഗ്യ മന്ത്രാലയം റിപ്പോർട്ട് ചെയ്തു ഗസയിൽ മെനിഞ്ചെറ്റീസ് ചിക്കൻ ബോക്സ് മഞ്ഞപ്പിത്തം ശ്വാസകോശ അണുബാധ എന്നിവ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടെന്ന് യു എൻ ഓഫീസർ ഫോർ കോർഡിനേഷൻ ഓഫ് ഹ്യൂമാനിറ്റേറിയൻ അഫയേഴ്സ് റിപ്പോർട്ട് ചെയ്തു ഗസയിലെ മുപ്പത്തി ആറ് ആശുപത്രികളിൽ പതിനൊന്നെണ്ണം മാത്രമാണ് ഭാഗികമായെങ്കിലും പ്രവർത്തിക്കുന്നത് ഇവിടെ സേവനങ്ങൾ പരിമിതമാണെങ്കിലും പുതിയ രോഗികളെ പ്രവേശിപ്പിക്കുന്നുണ്ട് ഗസയുടെ വടക്ക് ഭാഗത്ത് ഒരേയൊരു ആശുപത്രി മാത്രമേ പ്രവർത്തിക്കുന്നുള്ളൂ അതും ഭാഗികമായാണ് പ്രവർത്തനമെന്ന് ലോകാരോഗ്യ സംഘടന അറിയിച്ചു ആശുപത്രികൾക്ക് ഉൾക്കൊള്ളാനാകുന്നതിന്റെ ഇരട്ടിയിലേറെയാണ് രോഗികളുടെ എണ്ണം ഇൻപേഷ്യന്റ് വിഭാഗത്തിൽ ഇരുന്നൂറ്റിയാറ് ശതമാനവും തീവ്ര പരിചരണ വിഭാഗങ്ങളിൽ ഇരുന്നൂറ്റി അൻപത് ശതമാനവും അധികം രോഗികൾ ചികിത്സയ്ക്കുണ്ടെന്ന് ആരോഗ്യ മന്ത്രാലയം റിപ്പോർട്ട് ചെയ്തു വടക്കൻ ഗസയിലെ കമാൽ അത്വാന ആശുപത്രി ചൊവ്വാഴ്ച ഇസ്രായേൽ സൈന്യം കൈയടക്കി ആശുപത്രി ഡയറക്ടറേയും എഴുപത് മെഡിക്കൽ സ്റ്റാഫിനെയും പിടിച്ചുകൊണ്ടുപോയ ഇസ്രായേൽ അധിനിവേശ സേന അവരെ അജ്ഞാത സ്ഥലത്തേക്ക് മാറ്റി തിങ്കൾ ചൊവ്വാ ദിവസങ്ങളിൽ കാഞ്ഞുനസിലെ നാസർ അൽ അമാൽ ആശുപത്രികൾക്ക് സമീപം ഇസ്രായേൽ ബോംബ് ആക്രമണം നടത്തിയിരുന്നു അതേസമയം ബന്ദികളെ നിരുപാധികം മോചിപ്പിക്കുവാനും ആവശ്യപ്പെടുന്ന യു ജനറൽ അസംബ്ലിയിലെ കരട് പ്രമേയത്തിന് അനുകൂലമായി ഇന്ത്യ വോട്ട് ചെയ്തു ചൊവ്വാഴ്ച ഐക്യരാഷ്ട്രസഭയിൽ നടന്ന അടിയന്തര പ്രത്യേക സെഷനിൽ ഈജിപ്റ്റ് അവതരിപ്പിച്ചു കരട് പ്രമേയം നൂറ്റി തൊണ്ണൂറ്റിമൂന്ന് അംഗ യു ജനറൽ അസംബ്ലി അംഗീകരിച്ചു രാജ്യങ്ങൾ പ്രമേയത്തെ അനുകൂലിച്ചപ്പോൾ രാജ്യങ്ങൾ വിട്ടുനിൽക്കുകയും പത്തു പേർ എതിർത്ത് വോട്ട് ചെയ്യുകയും ചെയ്തുവെന്ന് വാർത്താ ഏജൻസിയായ പി ചെയ്തു വലിയ തോതിലുള്ള മാനുഷിക പ്രതിസന്ധി ഇവിടെ നടക്കുന്നുണ്ടെന്ന് യു എനിലെ ഇന്ത്യയുടെ സ്ഥിരം പ്രതിനിധി രുചിരാ കാബോജ് പറഞ്ഞു അതിനാൽ ഇന്ത്യ ജനറൽ അസംബ്ലി അംഗീകരിച്ച പ്രമേയത്തിന് അനുകൂലമായി വോട്ട് ചെയ്തുവെന്നും അവർ കൂട്ടിച്ചേർത്തു ഒക്ടോബർ ഏഴിന് ഇസ്രായേലിന് ഭീകരാക്രമണമുണ്ടായി ആ സമയത്ത് ബന്ദികളാക്കിയവരെ ആശങ്കയുണ്ട് വലിയ മാനുഷിക പ്രതിസന്ധിയും വലിയ തോതിലുള്ള ജീവവാഹിനികളും പ്രത്യേകിച്ച് സ്ത്രീകളുടെയും കുട്ടികളുടെയും പ്രശ്നങ്ങളും വലിയ തോതിലുള്ള നഷ്ടവും ഈ യുദ്ധത്തിൽ ഉണ്ടായി ഇവിടെ അന്താരാഷ്ട്ര നിരീക്ഷണത്തിന്റെ പ്രശ്നമുണ്ട് എല്ലാ സാഹചര്യങ്ങളിലും മാനുഷിക നിയമം പാലിക്കണം ദീർഘകാല പാലസ്തീൻ പ്രശ്നത്തിന് സമാധാനപരവും ശാശ്വതവുമായ ഒരു ധിരാഷ്ട്ര പരിഹാരം കണ്ടെത്താനുള്ള ശ്രമമാണ് നടത്തുന്നതെന്ന് രുചിര കാംബോജ് വാർത്താ ഏജൻസിയായ എൻ ഐ എ ഉദ്ധരിച്ചു പറഞ്ഞു ശരിയായ സന്തുലിതാവസ്ഥ കൈവരിക്കുക എന്നതാണ് വെല്ലുവിളിയെന്നും അവർ പറഞ്ഞു അന്താരാഷ്ട്ര സമൂഹം അഭിമുഖീകരിക്കുന്ന കാര്യങ്ങളുടെ പ്രശ്നങ്ങളുടെ സങ്കീർണ്ണതയും ഐക്യരാഷ്ട്രസഭയുടെ ചാർട്ടറിന്റെ ആർട്ടിക്കിൾ തൊണ്ണൂറ്റൊമ്പത് ഉദ്ധരിച്ചുകൊണ്ട് രുചിര കാംബോജോ വ്യക്തമാക്കി അതിനാൽ ഞങ്ങൾ ഈ പ്രമേയത്തെ സ്വാഗതം ചെയ്യുന്നു ഗാസ ഇപ്പോൾ അഭിമുഖീകരിക്കുന്ന ഒന്നിലധികം വെല്ലുവിളികളുടെ ഒരു പൊതു അടിത്തറ കണ്ടെത്തുക എന്നതാണ് അന്താരാഷ്ട്ര സമൂഹത്തിന്റെ ഇപ്പോഴത്തെ ഉത്തരവാദിത്തമെന്നും അവർ കൂട്ടിച്ചേർത്തു അതേസമയം ഗസമുനുമ്പിൽ കരയുദ്ധം ശക്തിപ്പെടുത്തിയ ഇസ്രായേലിന് ഹമാസിന്റെ ചെറുതില്പ്പിന് മുന്നിൽ കൂടുതൽ സൈനികരെ നഷ്ടമാക്കുന്നുവെന്ന് ഇസ്രായേൽ മാധ്യമങ്ങൾ ഇതുവരെയായി ഉയർന്ന ഓഫീസർമാരടക്കം നാനൂറ്റി മുപ്പത്തഞ്ച് സൈനികർ കൊല്ലപ്പെട്ടെന്ന് ഇസ്രായേൽ ബ്രോഡ്കാസ്റ്റിംഗ് കോർപ്പറേഷൻ വെളിപ്പെടുത്തി എന്നാൽ ഓഫീസർമാരും സൈനികരുമുൾപ്പെടെ നൂറ്റി പതിനൊന്ന് പേർ കരയുദ്ധത്തിൽ കൊല്ലപ്പെട്ടതായാണ് ഇസ്രായേലിന്റെ ഔദ്യോഗിക അറിയിപ്പ് ഇരുപത് സൈനികർ സഹപ്രവർത്തകരുടെ തന്നെ സൗഹൃദ വെടിവയ്പ്പിൽ കൊല്ലപ്പെട്ടതായി ഇസ്രായേൽ സൈന്യം ചൊവ്വാഴ്ച അറിയിച്ചു കരയുദ്ധം ഇസ്രായേൽ സേനയ്ക്ക് സങ്കീർണ്ണമായി തീരുന്നതായും ഹമാസ് പോരാളികളുടെ മിന്നലാക്രമണങ്ങൾ പ്രതിരോധിക്കുവാൻ അവർ പ്രയാസപ്പെടുന്നതായും നേരത്തെ റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു അതിനിടയിലാണ് സൗഹൃദ വെടിയുടെ വിശദീകരണവുമായി ഇന്നലെ സേനാ വക്താവ് രംഗത്ത് വന്നത് ഇസ്രായേൽ സൈന്യത്തിന്റെ കണക്ക് പ്രകാരം കരയുദ്ധത്തിൽ കൊല്ലപ്പെട്ട സൈനികരുടെ അഞ്ചിലൊന്നും ആൾമാറിയ സൗഹൃദ വെടിവെയ്പ്പിലാണ് കൊല്ലപ്പെട്ടത് പാലസ്തീൻ പോരാളികളാണെന്ന് തെറ്റിതിരിച്ച് നടത്തിയ വെടിവെയ്പ്പിൽ പതിമൂന്ന് സൈനികർ കൊല്ലപ്പെട്ടതായി ഇസ്രായേൽ ആർമി റേഡിയോ പറഞ്ഞു ലക്ഷ്യം തെറ്റിയുള്ള വെടിയേറ്റാണ് ഒരു സൈനികൻ മരിച്ചത് ടാങ്ക് ദേഹത്ത് കയറി രണ്ടുപേരും മരിച്ചു ഒരു ടാങ്കിന്റെ പിന്നിൽ മെഷീൻ ഗണ്ണിൽ നിന്നുള്ള ബുള്ളറ്റ് പതിച്ച് രണ്ടുപേരും സൈനികായുധങ്ങളിൽ നിന്നുള്ള അവശിഷ്ടങ്ങൾ പതിച്ച് രണ്ടുപേരും കൊല്ലപ്പെട്ടു ഖരയുദ്ധത്തിൽ പങ്കെടുക്കുന്ന സൈനികരുടെ എണ്ണ കൂടുതൽ പോരാട്ടത്തിന്റെ ദൈർഘ്യവും സ്വഭാവവും ക്ഷീണം പ്രവർത്തന അച്ചടക്കമില്ലായ്മ ഏകോപനമില്ലായ്മ എന്നിവ ഉൾപ്പെടെ വിവിധ കാരണങ്ങളാണ് സൈനികരുടെ മരണസംഖ്യയ്ക്ക് പ്രധാന കാരണമെന്ന് ഇസ്രായേലി സൈന്യം പറയുന്നു നന്ദി നമസ്കാരം